ഇന്നതാവണമെന്ന്. ഞാൻ നമ്മുടെ കുടുംബത്തിലെ അംഗമല്ലേ, അപ്പൊ അംഗം കല്യാണം ആവുമ്പോ ഇന്നുമാത്രം സന്തോഷിക്കും, അത് സന്തോഷമാണ്. അമ്മമാർക്ക് എപ്പോഴും അങ്ങനെ, അച്ഛന്മാർക്ക് കാരണം അച്ഛന്മാർക്ക് ആ മകന്റെ വളർച്ച നന്നായിട്ട് അറിയാൻ പറ്റും. അതാണ് നേരത്തെ കിട്ടിയിരിക്കുന്നത്. താമസിച്ചത് നല്ല നല്ല എക്സ്പീരിയൻസ്. ഞാൻ അവന് തമ്മിൽ അവനെനിക്ക് ഡാൻസിങ് പഠിപ്പിച്ചായിരുന്നു, പിന്നെ ഞാൻ സ്റ്റേജിൽ കളിക്കുന്നതൊക്കെ അവനെനിക്ക് പഠിപ്പിച്ചായിരുന്നു. പിന്നെ അവന് പിന്നെ അറിയാലോ, കുമ്മലെ എല്ലാ മക്കളും അച്ഛൻ തന്നെയാണ് വിളിക്കുന്നത്. തുടങ്ങി കൊടുക്കാൻ പോലെ 8-9 വർഷമായിട്ട് അവൻ ഇപ്പോഴും അച്ഛൻ തന്നെയാണ് വിളിക്കുന്നത്. ആ ഒരു സ്നേഹവും ബഹുമാനവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. ഉപദേശം ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാം അറിയാം, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയൂടെ അല്ലേ? അങ്ങനത്തെ ഉപദേശത്തിന്റെ കാര്യമൊന്നുമില്ല, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, എങ്ങനെ ജീവിക്കണം എങ്ങനെ പോകണം അല്ലെ, എല്ലാവർക്കും അറിയാം. ഉപദേശത്തിന്റെ കാര്യമൊന്നും ഈ മുടിയന്റെ പെൺകുട്ടിയായിട്ട് പ്രണയത്തിനായിട്ട് എനിക്ക് കൊച്ചിനെ അറിയാം, നല്ല വെച്ചല്ലേ, പിന്നെ എല്ലാം അറിയാം, അവരുടെ കാര്യങ്ങളെല്ലാം അറിയാം. അല്ല എനിക്ക് തോന്നുന്നു അവിടെ എന്തോ അഗ്രിമെന്റോ എന്തെങ്കിലും ഇല്ലേ, വിട്ടു വന്നിട്ട് ഒരു വർഷം എന്തോ അഗ്രിമെന്റ് എന്തോ ഇല്ലേ, അത് കഴിഞ്ഞിട്ട് മിക്കവാറും കാണുമായിരിക്കും. കാരണം അവന്റെ താല്പര്യമാണ്, അല്ല വേറെ ഒന്നുമല്ല. അവന്റെ അപ്പൊ അവന് ഇപ്പൊ ഒരുപാട് പ്രോജക്ട് വരണ്ടല്ലോ, സിനിമയുടെ കാരണങ്ങളുണ്ട്, ഡാൻസിന്റെ അവന്റെ വിദേശത്തൊക്കെ ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഇടയ്ക്ക് സമയം കണ്ടെത്തിയിട്ട് വരാൻ പറ്റുമെങ്കിൽ അവരും. ഈ ജീവിതത്തിലൊരു വലിയൊരു കാര്യമാണ് നമ്മുടെ വിവാഹം എന്ന് പറയുന്നത്. ആ അത് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നാണ് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ വിവാഹം പ്രാധാന്യമാണല്ലോ അല്ലേ. ഇപ്പം ഞാനും വിവാഹം കഴിച്ച ഒരാളാണ്, എനിക്കൊരു മോളുണ്ട്. നമുക്കൊരു കൂട്ടായിട്ട് മുടിയൻ കടക്കുകയാണ്. ആ കൂട്ടായി യുവതലമുറ വിവാഹം കഴിക്കുമ്പോൾ എന്തെങ്കിലും അല്ല, ഞാൻ പറഞ്ഞത് എനിക്ക് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വിവാഹം കഴിച്ചു, എനിക്കൊരു കൂട്ടാണ്. ഏത് കാര്യത്തിന് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരാളുണ്ട്, എന്ത് വിഷയം വന്നാലും പങ്കിടാൻ ഒരാളുണ്ട്. ആ രീതി തന്നെ വിവാഹം ഓക്കെയാണ്, നല്ലതാണ്. മുടിയാണെന്നെങ്കിലും ഈ കല്യാണത്തിനെ പറ്റിയിട്ട് അങ്ങനെയൊന്നുമില്ല, അവരിഷ്ടപ്പെട്ട ഒരാളുണ്ടെന്ന് എനിക്കറിയായിരുന്നു, അതാ കഴിച്ചു, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ടെൻഷൻ എന്ത് ടെൻഷൻ, എനിക്കും ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെന്താ കടുവയെ പിടിക്കാൻ പോകണം, കാരണം നമുക്ക് കല്യാണം കഴിക്കുന്നതല്ലോ ഒരു കാര്യം, നമ്മുടെ ജോലി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകല്ലേ. അപ്പൊ നമുക്കൊരു ജോലിയുണ്ട്, ആ ജോലി മുന്നോട്ട് ശ്രദ്ധിച്ച് പോകുമ്പോൾ കല്യാണം നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരാൾ വരുന്നു നമ്മുടെ കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്താണ് അഭിപ്രായം കല്യാണത്തെ പറ്റി, എന്താ അഭിപ്രായം? അത്രേ ഉള്ളൂ, അതെ പ്രത്യേകിച്ച് അഭിപ്രായമില്ല, കല്യാണം കഴിച്ച് കഴിയുമ്പോഴാണ് അഭിപ്രായം പറയാം. എന്നാലും മകനല്ലേ കല്യാണം കഴിച്ചത്, മകൻ കല്യാണം കഴിച്ചാലും സന്തോഷമുണ്ട്. പിന്നെ അവർ ഒരുപാട് കാലം ഇഷ്ടപ്പെട്ടതല്ലേ, അപ്പൊ ആ ഒരു സന്തോഷം എന്തായാലും ഉണ്ട്. അവർക്ക് കൈ പ്രേമിച്ചിട്ട് ഒന്നിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അത് വളരെ അപൂർവ ആൾക്കാർക്ക് മാത്രം പറ്റുക. ഐശ്വര്യ നല്ല കുട്ടിയാണ്, ഋഷി നല്ല കുട്ടിയാണ്, ഒരു നല്ലോണം സന്തോഷത്തോടെ ജീവിക്കും എന്നുള്ളതാണ് നമ്മുടെ. ഈ കുട്ടികളല്ല കല്യാണം എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ലൈഫിലേക്ക് കടക്കുന്നത്. അതുവരെ നമുക്ക് വലിയ ഭാരങ്ങളൊന്നും ഇല്ല, ഇനിയാണ് ഭാരം. ഉപ്പും മുളകൊക്കെ ഉണ്ടാവണം അപ്പോഴാണ്.